പുറപ്പാട് 37-ാം അധ്യായം. സാക്ഷ്യപേടകം. ബസാലയിൽ കരുവേല തടികൊണ്ട് പേടകമുണ്ടാക്കി. അതിന്റെ നീളം 2.5 മുഴമായിരുന്നു. വീതിയും ഉയരവും 1.5 മുഴം വീതവും. തനി സ്വർണം കൊണ്ട് അതിന്റെ അകവും പുറവും പൊതിഞ്ഞു. അതിനു ചുറ്റും സ്വർണം കൊണ്ടുള്ള ഒരു അരികുപാളി പിടിപ്പിച്ചു. 4 സ്വർണവളയങ്ങൾ ഉണ്ടാക്കി 4 മൂലകളിൽ ഘടിപ്പിച്ചു. ഒരു വശത്ത് 2ഉം മറുവശത്ത് 2ഉം. അവൻ കരുവേല തടികൊണ്ട് തണ്ടുകളുണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിഞ്ഞു. പേടകം വഹിക്കുന്നതിന് അതിന്റെ വശങ്ങളിലുള്ള വളയങ്ങളിലൂടെ തണ്ടുകൾ കടത്തി. തനി സ്വർണം കൊണ്ട് കൃപാസനം നിർമ്മിച്ചു. അതിന്റെ നീളം 2.5 മുഴവും വീതി 1.5 മുഴവുമായിരുന്നു. കൃപാസനത്തിന്റെ 2 അഗ്രങ്ങളിൽ സ്ഥാപിക്കാൻ സ്വർണ തകിടുകൊണ്ട് 2 കെരൂബുകളെ നിർമ്മിച്ചു. 2 അഗ്രങ്ങളിലും 1 വീതം കൃപാസനത്തോട് ഒന്നായി ചേർത്താണ് അവയെ നിർമ്മിച്ചത്. കെരൂബുകൾ മുകളിലേക്ക് ചിറകുകൾ വിരിച്ച് കൃപാസനത്തെ മൂടിയിരുന്നു. കൃപാസനത്തിലേക്ക് തിരിഞ്ഞ് അവ മുഖാഭിമുഖം നിലകൊണ്ടു. തിരുസാന്നിധ്യ അപ്പത്തിന്റെ മേശ. കരുവേലത്തടികൊണ്ട് അവൻ മേശയുണ്ടാക്കി. അതിന് 2 മുഴം നീളവും 1 മുഴം വീതിയും 1.5 മുഴം ഉയരവുമുണ്ടായിരുന്നു. തനി സ്വർണം കൊണ്ട് അത് പൊതിയുകയും മുകൾ ഭാഗത്തെ ചുറ്റിലും സ്വർണം കൊണ്ട് അരികുപാളി പിടിപ്പിക്കുകയും ചെയ്തു. അതിനു ചുറ്റും കൈപ്പത്തിയുടെ വീതിയിൽ 1 ചട്ടവും ചട്ടത്തിനു ചുറ്റും സ്വർണം കൊണ്ട് അരികുപാളിയും പിടിപ്പിച്ചു. അവൻ 4 സ്വർണവളയങ്ങൾ നിർമ്മിച്ച് അവ മേശയുടെ 4 കാലുകളിൽ ഘടിപ്പിച്ചു. മേശ വഹിക്കാനുള്ള തണ്ടുകൾ കടത്തിയിരുന്ന വളയങ്ങൾ ചട്ടത്തോട് ചേർന്നതായിരുന്നു. ഈ തണ്ടുകൾ അവൻ കരുവേലത്തടി കൊണ്ടുണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിഞ്ഞു. മേശപ്പുറത്തേക്കുള്ള ഉപകരണങ്ങൾ, താലങ്ങൾ, തട്ടങ്ങൾ, കലശങ്ങൾ, പാനീയബലിക്കുള്ള ചഷകങ്ങൾ എന്നിവ തനി സ്വർണം കൊണ്ട് നിർമ്മിച്ചു. വിളക്കുകാൽ. തനി സ്വർണം കൊണ്ട് വിളക്കുകാൽ ഉണ്ടാക്കി. അതിന്റെ അടിത്തട്ട്, തണ്ട്, ചഷകങ്ങൾ, മുകുളങ്ങൾ, പുഷ്പങ്ങൾ എന്നിവ ഒരേ സ്വർണത്തകിടിലാണ് പണിതത്. വിളക്കുകാലിന് ഓരോ വശത്തും 3 വീതം 2 വശങ്ങളിലായി 6 ശാഖകളുണ്ടായിരുന്നു. വിളക്കുകാലിന്റെ 6 ശാഖകളിൽ ഓരോന്നിലും ബദാം പൂവിന്റെ ആകൃതിയിലുള്ളതും മുകുളങ്ങളോടും പുഷ്പദലങ്ങളോടും കൂടിയതുമായ 3 ചഷകങ്ങൾ വീതമുണ്ടായിരുന്നു. വിളക്കുകാലിന്റെ തണ്ടിന്മേൽ ബദാം പൂവിന്റെ ആകൃതിയിലുള്ളതും മുകുളങ്ങളോടും പുഷ്പദലങ്ങളോടും കൂടിയതുമായ 4 ചഷകങ്ങളുണ്ടായിരുന്നു. വിളക്കുകാലിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ ജോഡി ശാഖകളുടെയും ചുവട്ടിൽ വിളക്കുകാലിന്റെ തണ്ടിനോടൊന്നായി ചേർന്ന് 1 മുകുളം വീതമുണ്ടായിരുന്നു. മുകുളങ്ങളും ശാഖകളും വിളക്കുകാലിനോട് ഒന്നായി ചേർന്നിരുന്നു. എല്ലാം തനി സ്വർണത്തകിടുകൊണ്ട് പണിതതായിരുന്നു. അവനതിന്റെ 7 വിളക്കുകളും തിരി അണയ്ക്കാനുപയോഗിക്കുന്ന കത്രികകളും തട്ടങ്ങളും തനി സ്വർണം കൊണ്ട് നിർമ്മിച്ചു. വിളക്കുകാലും അതിന്റെ എല്ലാ ഉപകരണങ്ങളും 1 താലന്ത് തനി സ്വർണം കൊണ്ടാണ് നിർമ്മിച്ചത്. ധൂപപീഠം. കരുവേലത്തടികൊണ്ട് അവൻ 1 ധൂപപീഠം പണിതു. അത് 1 മുഴം നീളവും 1 മുഴം വീതിയുമുള്ള സമചതുരമായിരുന്നു. ഉയരം 2 മുഴം. അതിന്റെ കൊമ്പുകൾ അതിനോട് ഒന്നായി ചേർന്നിരുന്നു. തനി സ്വർണം കൊണ്ട് അവൻ അതിന്റെ മുകൾ ഭാഗവും വശങ്ങളും കൊമ്പുകളും പൊതിഞ്ഞു. അതിനു മുകൾ വശത്തായി ചുറ്റും സ്വർണം കൊണ്ടുള്ള അരികുപാളി പിടിപ്പിച്ചു. അത് വഹിക്കുന്നതിനുള്ള തണ്ടുകൾ കടത്തുന്നതിന് അരികുപാളിയുടെ താഴെ മൂലകളിലായി 1 വശത്ത് 2ഉം മറുവശത്ത് 2ഉം സ്വർണവളയങ്ങൾ ഘടിപ്പിച്ചു. കരുവേലത്തടി കൊണ്ട് തണ്ടുകളുണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിഞ്ഞു. സുഗന്ധ തൈലങ്ങൾ നിർമ്മിക്കുന്ന വിദഗ്ധനെ പോലെ അവൻ വിശുദ്ധമായ അഭിഷേക തൈലവും ധൂപത്തിനുള്ള പരിമള വസ്തുക്കളും സജ്ജീകരിച്ചു. പുറപ്പാട് 38-ാം അധ്യായം. ദഹനബലിപീഠം. ബസാലയിൽ കരുവേലത്തടികൊണ്ട് ദഹനബലിപീഠം നിർമ്മിച്ചു. അത് 5 മുഴം നീളവും വീതിയുമുള്ള സമചതുരമായിരുന്നു. അതിന്റെ ഉയരം 3 മുഴവും. അതിന്റെ 4 മൂലകളിലും അതിനോട് ഒന്നായി ചേർത്ത് 4 കൊമ്പുകൾ നിർമ്മിച്ച് ഓടുകൊണ്ട് പൊതിഞ്ഞു. ബലിപീഠത്തിന്റെ ഉപകരണങ്ങളെല്ലാം പാത്രങ്ങൾ, കോരികകൾ, താലങ്ങൾ, മുൾകരണ്ടികൾ, അഗ്നികലശങ്ങൾ എന്നിവ ഓടുകൊണ്ട് നിർമ്മിച്ചു. അവൻ ബലിപീഠത്തിന്റെ മുകളിലെ അരികുപാളിക്ക് കീഴിൽ ബലിപീഠത്തിന്റെ മധ്യഭാഗം വരെ
ഇറങ്ങി നിൽക്കുന്ന ഒരു ചട്ടക്കൂട് ഓടുകൊണ്ടുള്ള അടികൾ ഉപയോഗിച്ച് വലയുടെ രൂപത്തിൽ നിർമ്മിച്ചു. തണ്ടുകൾ കടത്തുന്നതിന് ഓടുകൊണ്ടുള്ള ചട്ടക്കൂടിന്റെ നാലു മൂലകളിൽ നാലു വളയങ്ങൾ ഘടിപ്പിച്ചു. അവൻ കരുവേലത്തടി കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി ഓടുകൊണ്ട് പൊതിഞ്ഞു. ബലിപീഠം വഹിച്ചുകൊണ്ട് പോകുന്നതിന് അതിന്റെ വശങ്ങളിലുള്ള വളയങ്ങളിലൂടെ തണ്ടുകൾ കടത്തി. ബലിപീഠം പലകകൾ കൊണ്ടാണ് നിർമ്മിച്ചത്. അതിന്റെ അകം പൊള്ളയായിരുന്നു. സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ ശുശ്രൂഷ ചെയ്തിരുന്ന സ്ത്രീകളുടെ ഓട്ടുകണ്ണാടി ഉപയോഗിച്ച് ശാളനപാത്രവും അതിന്റെ പീഠവും നിർമ്മിച്ചു. കൂടാരാങ്കണം. അവൻ അങ്കണവും നിർമ്മിച്ചു. അതിന്റെ തെക്കുവശത്തെ മറ നേർമയിൽ നെയ്തെടുത്ത ചണത്തുണി കൊണ്ടുള്ളതും നൂറുമുഴം നീളമുള്ളതുമായിരുന്നു. അതിന് 20 തൂണുകളും അവയ്ക്ക് ഓടുകൊണ്ടുള്ള 20 പാദകുടങ്ങളുമുണ്ടായിരുന്നു. തൂണുകളുടെ കൊളുത്തുകളും പട്ടകളും വെള്ളികൊണ്ട് നിർമ്മിച്ചവയായിരുന്നു. വടക്കുവശത്തെ മറ 100 മുഴം നീളമുള്ളതായിരുന്നു. അതിന് 20 തൂണുകളും അവയ്ക്ക് ഓടുകൊണ്ടുള്ള 20 പാദകുടങ്ങളുമുണ്ടായിരുന്നു. തൂണുകളുടെ കൊളുത്തുകളും പട്ടകളും വെള്ളികൊണ്ടുള്ളവയായിരുന്നു. പടിഞ്ഞാറുവശത്തെ മറയ്ക്ക് 50 മുഴം നീളമുണ്ടായിരുന്നു. അതിന് 10 തൂണുകളും അവയ്ക്ക് 10 പാദകുടങ്ങളുമുണ്ടായിരുന്നു. തൂണുകളുടെ കൊളുത്തുകളും പട്ടകളും വെള്ളികൊണ്ടുള്ളവയായിരുന്നു. കിഴക്കുവശത്ത് 50 മുഴം. അങ്കണകവാടത്തിന്റെ ഒരു വശത്തെ മറകൾക്ക് 15 മുഴം നീളമുണ്ടായിരുന്നു. അവയ്ക്ക് 3 തൂണുകളും തൂണുകൾക്ക് 3 പാദകുടങ്ങളുമുണ്ടായിരുന്നു. അങ്കണകവാടത്തിന്റെ മറുവശത്തും അപ്രകാരം തന്നെ 15 മുഴം നീളത്തിൽ മറയും അവയ്ക്ക് 3 തൂണുകളും തൂണുകൾക്ക് 3 പാദകുടങ്ങളുമുണ്ടായിരുന്നു. അങ്കണത്തെ ചുറ്റിയുള്ള മറകളെല്ലാം നേർമയിൽ നെയ്തെടുത്ത ചണത്തുണി കൊണ്ടുള്ളതായിരുന്നു. തൂണുകളുടെ പാദകുടങ്ങൾ ഓടുകൊണ്ടും അവയുടെ കൊളുത്തുകളും പട്ടകളും വെള്ളികൊണ്ടുമുള്ളതായിരുന്നു. അവയുടെ ശീർഷങ്ങൾ വെള്ളികൊണ്ട് പൊതിഞ്ഞിരുന്നു. അങ്കണത്തൂണുകൾക്കെല്ലാം വെള്ളികൊണ്ടുള്ള പട്ടകളുണ്ടായിരുന്നു. അങ്കണവാതിലിന്റെ യവനിക നീലം, ധൂമ്രം, കടും ചെമ്മപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമയിൽ നെയ്തെടുത്ത ചണത്തുണിയും ഉപയോഗിച്ചുള്ള ചിത്രത്തുന്നൽ കൊണ്ട് അലങ്കൃതമായിരുന്നു. അത് അങ്കണത്തിന്റെ മറകൾക്കനുസൃതമായി 20 മുഴം നീളവും 5 മുഴം വീതിയുമുള്ളതായിരുന്നു. അതിന് 4 തൂണുകളും അവയ്ക്ക് ഓടുകൊണ്ടുള്ള 4 പാദകുടങ്ങളുമുണ്ടായിരുന്നു. തൂണുകൾക്ക് വെള്ളികൊണ്ടുള്ള കൊളുത്തുകളും വെള്ളി പൊതിഞ്ഞ ശീർഷങ്ങളും വെള്ളിപ്പട്ടകളുമുണ്ടായിരുന്നു. കൂടാരത്തിന്റെയും ചുറ്റുമുള്ള അങ്കണത്തിന്റെയും കുറ്റികളെല്ലാം ഓടുകൊണ്ടുള്ളവയായിരുന്നു. ഉപയോഗിച്ച ലോഹം. സാക്ഷികൂടാരം നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തുക്കളുടെ കണക്ക് കാണിക്കുന്ന പട്ടികയാണിത്. മോശയുടെ കൽപ്പനയനുസരിച്ച് പുരോഹിതനായ അഹ്റോന്റെ പുത്രൻ ഇത്താമറിന്റെ നേതൃത്വത്തിൽ ലേവ്യരാണ് ഇത് തയ്യാറാക്കിയത്. യൂദാഗോത്രത്തിൽപ്പെട്ട ഹൂറിന്റെ പുത്രൻ ഊറിയുടെ മകനായ ബസാലേൽ കർത്താവ് മോശയോട് കൽപ്പിച്ചവയെല്ലാം നിർമ്മിച്ചു. ദാൻ ഗോത്രത്തിൽപ്പെട്ട അഹിസാമാക്കിന്റെ പുത്രൻ ഒഹോലിയാബ് അവന് സഹായത്തിനുണ്ടായിരുന്നു. ഒഹോലിയാബ് കൊത്തുപണിക്കാരനും ശില്പവിദഗ്ധനും. നീലം, ധൂമ്രം, കടും ചെമ്മപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമയിൽ നെയ്തെടുത്ത ചണത്തുണിയും ഉപയോഗിച്ച് ചിത്രത്തുന്നൽ നടത്തുന്നവനുമായിരുന്നു. വിശുദ്ധ കൂടാരത്തിന്റെ എല്ലാ പണികൾക്കുമായി ചെലവാക്കിയ കാണിക്ക സ്വർണം വിശുദ്ധ മന്ദിരത്തിലെ തോതനുസരിച്ച് ആകെ 29 താലന്തും 730 ഷെക്കലുമാകുന്നു. ജനസംഖ്യാ കണക്കിലുൾപ്പെട്ടവരിൽ നിന്ന് ലഭിച്ച വെള്ളി വിശുദ്ധ മന്ദിരത്തിലെ തോതനുസരിച്ച് 100 താലന്തും 1775 ഷെക്കലുമാകുന്നു. ജനസംഖ്യ കണക്കിലുൾപ്പെട്ടവരിൽ 20 വയസ്സും അതിനുമേലും പ്രായമുള്ളവർ ആളൊന്നിന് 1 ബക്ക വിശുദ്ധ മന്ദിരത്തിലെ തോതനുസരിച്ച് 1/2 ഷെക്കൽ കൊടുക്കേണ്ടിയിരുന്നു. അവരുടെ സംഖ്യ 603,550. വിശുദ്ധ കൂടാരത്തിനും തിരശീലയ്ക്കും വേണ്ടി പാദകുടങ്ങൾ വാർക്കുന്നതിന് പാദകുടമൊന്നിന് 1 താലന്ത് വീതം 100 താലന്ത് വെള്ളി ഉപയോഗിച്ചു. 1775 ഷെക്കൽ വെള്ളി കൊണ്ട് തൂണുകളുടെ കൊളുത്തുകളും പട്ടകളും ഉണ്ടാക്കുകയും ശീർഷങ്ങൾ പൊതിയുകയും ചെയ്തു. കാണിക്കയായി ലഭിച്ച ഓട് 70 താലന്തും 2400 ഷെക്കലുമാണ്. അവൻ അതുപയോഗിച്ച് സമാഗമ കൂടാരത്തിന്റെ വാതിലിന് പാദകുടങ്ങളും ഓടുകൊണ്ടുള്ള ബലിപീഠവും അതിന്റെ അഴിക്കൂടും ബലിപീഠത്തിലെ ഉപകരണങ്ങളും കൂടാരങ്കണത്തിന് ചുറ്റുമുള്ള പാദകുടങ്ങളും അങ്കണകവാടത്തിന്റെ പാദകുടങ്ങളും കൂടാരത്തിന്റെയും ചുറ്റുമുള്ള അങ്കണത്തിന്റെയും കുറ്റികളും നിർമ്മിച്ചു. പുറപ്പാട്.
39 അധ്യായം. പുരോഹിത വസ്ത്രങ്ങൾ. മോശയ്ക്ക് കർത്താവ് നൽകിയ കൽപ്പനയനുസരിച്ച് അവർ വിശുദ്ധ കൂടാരത്തിലെ ശുശ്രൂഷകൾക്ക് വേണ്ടി നീലം, ധൂമ്രം, കടും ചെമ്മപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകൾ ഉപയോഗിച്ച് നീർമയുള്ള വസ്ത്രങ്ങൾ നിർമ്മിച്ചു. അഹറോനു വേണ്ടിയുള്ള വിശുദ്ധ വസ്ത്രങ്ങളും ഉണ്ടാക്കി. സ്വർണവും നീലം, ധൂമ്രം, കടും ചെമ്മപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും നീർമയിൽ നെയ്തെടുത്ത ചണത്തുണിയും ഉപയോഗിച്ച് അവർ എഫോദുണ്ടാക്കി. അവർ സ്വർണം തല്ലിപ്പരത്തി നേരിയ നൂലുകളായി വെട്ടിയെടുത്ത് നീലം, ധൂമ്രം, കടും ചെമ്മപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളിലും നേർമയിൽ നെയ്തെടുത്ത ചണത്തുണികളിലും വിദഗ്ധമായി ഇണക്കി ചേർത്തു. എഫോദിന് തോൾവാറുകൾ ഉണ്ടാക്കി അതിന്റെ രണ്ടറ്റങ്ങളിലും യോജിപ്പിച്ചു. എഫോദിനെ ചുറ്റിയിരുന്ന പട്ട എഫോദ് പോലെ തന്നെ സ്വർണവും നീലം, ധൂമ്രം, കടും ചെമ്മപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമയിൽ നെയ്തെടുത്ത ചണത്തുണിയും ചേർത്ത് കർത്താവ് മോശയോട് കൽപ്പിച്ച പ്രകാരമാണ് ഉണ്ടാക്കിയത്. ചെത്തിയൊരുക്കിയ വൈഢൂര്യ കല്ലുകളിൽ മുദ്ര പോലെ ഇസ്രായേലിന്റെ പുത്രന്മാരുടെ പേരുകൾ കൊത്തി കല്ലുകൾ സ്വർണ തകിടുകളിൽ പതിച്ചു. കർത്താവ് മോശയോട് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേൽ പുത്രന്മാരുടെ സ്മാരകശിലകളായി അവ എഫോദിന്റെ തോൾവാറുകളിൽ ഉറപ്പിച്ചു. അവർ എഫോദിന്റെ പോലെയുള്ള ചിത്രപ്പണികളോട് കൂടിയ ഉരസ്ത്രാണവും നിർമ്മിച്ചു. സ്വർണ നൂലുകൾ, നീലം, ധൂമ്രം, കടും ചെമ്മപ്പ് എന്നീ നിറങ്ങളുള്ള നൂലുകൾ, നേർമയിൽ നെയ്തെടുത്ത ചണത്തുണി എന്നിവ ഉപയോഗിച്ചാണ് അത് നിർമ്മിച്ചത്. ഉരസ്ത്രാണം സമചതുരത്തിൽ രണ്ടു മടക്കുള്ളതായിരുന്നു. അതിന് ഒരു ചാൺ നീളവും ഒരു ചാൺ വീതിയും ഉണ്ടായിരുന്നു. അതിന്മേൽ അവർ നാല് നിര രത്നങ്ങൾ പതിച്ചു. ആദ്യത്തെ നിരയിൽ മാണിക്യം, പുഷ്യരാഗം, വൈഢൂര്യം. രണ്ടാമത്തെ നിരയിൽ മരതകം, ഇന്ദ്രനീളം, വജ്രം. മൂന്നാമത്തെ നിരയിൽ പവിഴം, ചന്ദ്രകാന്തം, സൗഗന്ധികം. നാലാമത്തെ നിരയിൽ പത്മരാഗം, ഗോമേതകം, സൂര്യകാന്തം. അലങ്കാരപ്പണി ചെയ്ത സ്വർണ തകിടിലാണ് ഈ രത്നങ്ങൾ പതിച്ചത്. ഇസ്രായേലിന്റെ 12 പുത്രന്മാരുടെ പേരുകളനുസരിച്ച് 12 രത്നങ്ങൾ ഉണ്ടായിരുന്നു. ഓരോ ഗോത്രത്തിന്റെയും പേര് ഓരോ രത്നത്തിന്മേൽ മുദ്ര പോലെ ആലേഖനം ചെയ്തു. അവർ ഉരസ്ത്രാണത്തിനു വേണ്ടി തനി സ്വർണം കൊണ്ട് കയറുപോലെ പിണച്ചെടുത്ത തുടലുകൾ പണിതു. രണ്ട് സ്വർണ തകിടുകളും രണ്ട് സ്വർണ വളയങ്ങളും ഉണ്ടാക്കി. വളയങ്ങൾ ഉരസ്ത്രാണത്തിന്റെ മുകളിലത്തെ രണ്ട് മൂലകളിൽ ഘടിപ്പിച്ചു. രണ്ട് സ്വർണ തുടലുകൾ ഉരസ്ത്രാണത്തിന്റെ മൂലകളിലുള്ള വളയങ്ങളിൽ കൊളുത്തി. സ്വർണ തുടലുകളുടെ മറ്റേ അറ്റങ്ങൾ സ്വർണ തകിടുകളിൽ ഘടിപ്പിച്ച് എഫോദിന്റെ മുൻഭാഗത്ത് അതിന്റെ തോൾവാറുകളിൽ ബന്ധിച്ചു. രണ്ട് സ്വർണ വളയങ്ങൾ ഉണ്ടാക്കി അവ ഉരസ്ത്രാണത്തിന്റെ താഴത്തെ കോണുകളിൽ അവയുടെ ഉൾഭാഗത്ത് എഫോദിനോട് ചേർത്ത് ബന്ധിച്ചു. രണ്ട് സ്വർണ വളയങ്ങൾ കൂടി നിർമ്മിച്ച് അവ എഫോദിന്റെ തോൾവാറുകളുടെ താഴത്തെ അറ്റങ്ങൾക്ക് മുൻഭാഗത്ത് അവയുടെ തുന്നലിനോടടുത്ത് എഫോദിന്റെ അലങ്കൃതമായ അരപ്പട്ടിക്ക് മുകളിലായി ബന്ധിച്ചു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ ഉരസ്ത്രാണം എഫോദിന്റെ അലങ്കൃതമായ അരപ്പട്ടിക്ക് മുകളിൽ നിന്ന് ഇളകിപ്പോകാതിരിക്കാൻ അവയുടെ വളയങ്ങൾ ഒരു നീല ചരടുകൊണ്ട് ബന്ധിച്ചു. എഫോദിന്റെ നിലയങ്കി നീല നിറത്തിൽ നെയ്തെടുത്തു. തലകടത്താൻ അതിന്റെ നടുവിൽ ഒരു ദ്വാരമുണ്ടായിരുന്നു. ധരിക്കുമ്പോൾ കീറിപ്പോകാതിരിക്കാൻ ഉടുപ്പുകൾക്ക് ചെയ്യാറുള്ളതുപോലെ ദ്വാരത്തിനു ചുറ്റും ഒരു നാട തുന്നിച്ചേർത്തു. നിലയങ്കിയുടെ വിളുമ്പിനു ചുറ്റും നീലം, ധൂമ്രം, കടും ചെമ്മപ്പ് എന്നീ വർണ്ണങ്ങളുള്ള പിരിച്ച ചണനൂലുകൊണ്ട് മാതളനാരങ്ങകൾ തുന്നിച്ചേർത്തു. അവർ തനി സ്വർണം കൊണ്ട് മണികളുണ്ടാക്കി നിലയങ്കിയുടെ വിളുമ്പിനു ചുറ്റും മാതളനാരങ്ങകളുടെ ഇടയിൽ ബന്ധിച്ചു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ ശുശ്രൂഷയ്ക്കുള്ള നിലയങ്കിയുടെ വിളുമ്പിനു ചുറ്റും ഒന്നിടവിട്ട് മണികളും മാതളനാരങ്ങകളും ഉണ്ടായിരുന്നു. അവർ അഹ്റോനും അവന്റെ പുത്രന്മാർക്കും വേണ്ടി നേർത്ത ചണം കൊണ്ട് അങ്കികൾ നെയ്തു. നേരിയ ചണം കൊണ്ട് തലപ്പാവും തൊപ്പികളും നേരിയ ചണച്ചരടുകൊണ്ട് കാൽച്ചട്ടയും ഉണ്ടാക്കി. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അവർ നേർത്ത ചണത്തുണിയും നീലം, ധൂമ്രം, കടും ചുമപ്പ് എന്നീ വർണ്ണങ്ങളുള്ള നൂലുകളും ഉപയോഗിച്ച് ചിത്രത്തയ്യലിൽ അരപ്പട്ടയുണ്ടാക്കി. വിശുദ്ധ കിരീടത്തിന്റെ തകിട് അവർ തനി സ്വർണം കൊണ്ട് നിർമ്മിച്ച് അതിന്മേൽ ഒരു മുദ്രയെന്ന പോലെ കർത്താവിന് സമർപ്പിതൻ എന്ന് കൊത്തിവെച്ചു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ തലപ്പാവിന്റെ മുൻവശത്ത് ബന്ധിക്കാൻ തകിടിന്മേൽ ഒരു നീലച്ചരട് പിടിപ്പിച്ചു. ഇങ്ങനെ സമാഗമ കൂടാരത്തിന്റെ പണികളെല്ലാം അവസാനിച്ചു.
കർത്താവ് മോശയോട് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേൽ ജനം എല്ലാ കാര്യങ്ങളും ചെയ്തു. അവർ കൂടാരം അതിൻ്റെ എല്ലാ ഉപകരണങ്ങളോടും കൂടി മോശയുടെ അടുക്കൽ കൊണ്ടുവന്നു. കൊളുത്തുകൾ, പലകകൾ, അഴികൾ, തൂണുകൾ, പാദകുടങ്ങൾ, ഊറക്കിട്ട മുട്ടാടിൻ തോലുകൊണ്ടുള്ള വിരി, നിലക്കരടി തോലുകൊണ്ടുള്ള വിരി, തിരശീല, സാക്ഷിപേടകം, അതിൻ്റെ തണ്ടുകൾ, കൃപാസനം, മേശ, അതിൻ്റെ ഉപകരണങ്ങൾ, തിരുസാന്നിധ്യത്തിൻ്റെ അപ്പം, തനിസ്വർണം കൊണ്ട് നിർമ്മിച്ച വിളക്കുകാൽ, അതിലെ ദീപനിര, അതിൻ്റെ ഉപകരണങ്ങൾ, വിളക്കിനുള്ള എണ്ണ, സ്വർണ ബലിപീഠം, അഭിഷേക തൈലം, പരിമളധൂപത്തിനുള്ള സുഗന്ധദ്രവ്യങ്ങൾ, കൂടാരവാതിലിൻ്റെ യവനിക, ഓടുകൊണ്ടുള്ള ബലിപീഠം, ചട്ടക്കൂട്, തണ്ടുകൾ, ഉപകരണങ്ങൾ, ശാളനപാത്രം, അതിൻ്റെ പീഠം, അങ്കണത്തിൻ്റെ മറകൾ, തൂണുകൾ, പാദകുടങ്ങൾ, അങ്കണകവാടത്തിൻ്റെ യവനിക, കയറുകൾ, കുറ്റികൾ, സമാഗമ കൂടാരത്തിലെ ശുശ്രൂഷയ്ക്കുള്ള പാത്രങ്ങൾ, വിശുദ്ധ സ്ഥലത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ട വിശുദ്ധ വസ്ത്രങ്ങൾ, പുരോഹിതനായ അഹ്റോന്റെ വിശുദ്ധ വസ്ത്രങ്ങൾ, അവന്റെ പുത്രന്മാർ പുരോഹിത ശുശ്രൂഷയ്ക്ക് അണിയേണ്ട വസ്ത്രങ്ങൾ. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ ഇസ്രായേൽ ജനം ഇവയെല്ലാം ഉണ്ടാക്കി. അവർ ചെയ്ത ജോലികളെല്ലാം മോശ പരിശോധിച്ചു. കർത്താവ് കൽപ്പിച്ചതുപോലെ തന്നെ അവർ പ്രവർത്തിച്ചിരിക്കുന്നു. മോശ അവരെ അനുഗ്രഹിച്ചു. പുറപ്പാട് 40 കൂടാരപ്രതിഷ്ഠ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, 1 നീ സമാഗമ കൂടാരം സ്ഥാപിക്കണം. സാക്ഷിപേടകം അതിനുള്ളിൽ പ്രതിഷ്ഠിച്ച് തിരശീല കൊണ്ടു മറയ്ക്കണം. മേശ കൊണ്ടുവന്ന് അതിൻ്റെ ഉപകരണങ്ങളെല്ലാം അതിന്മേൽ ക്രമപ്പെടുത്തി വെക്കണം. വിളക്കുകാൽ കൊണ്ടുവന്ന് അതിന്മേൽ വിളക്കുകൾ ഉറപ്പിക്കുക. ധൂപാർച്ചനയ്ക്കുള്ള സ്വർണപീഠം സാക്ഷിപേടകത്തിൻ്റെ മുൻപിൽ സ്ഥാപിക്കുകയും കൂടാരവാതിലിന് യവനികയിടുകയും വേണം. സമാഗമ കൂടാരത്തിൻ്റെ വാതിലിന് മുൻപിൽ നീ ദഹന ബലിപീഠം സ്ഥാപിക്കണം. സമാഗമ കൂടാരത്തിൻ്റെയും ബലിപീഠത്തിൻ്റെയും മധ്യേ ശാളനപാത്രം വെച്ച് അതിൽ വെള്ളമൊഴിക്കുക. ചുറ്റും അങ്കണമൊരുക്കി അങ്കണകവാടത്തിൽ യവനിക തൂക്കിയിടണം. അതിനുശേഷം അഭിഷേക തൈലമെടുത്ത് കൂടാരവും അതിലുള്ള സകലതും അഭിഷേചിക്കുക. അങ്ങനെ കൂടാരവും അതിലെ ഉപകരണങ്ങളും ശുദ്ധീകരിക്കുക. അവ വിശുദ്ധമാകും. ദഹനബലിപീഠവും അതിലെ ഉപകരണങ്ങളും അഭിഷേചിച്ച് ശുദ്ധീകരിക്കുക. ബലിപീഠം അതിവിശുദ്ധമാകും. ശാളനപാത്രവും അതിൻ്റെ പീഠവും അഭിഷേചിച്ച് ശുദ്ധീകരിക്കണം. അനന്തരം അഹ്റോനെയും അവൻ്റെ പുത്രന്മാരെയും സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ കൊണ്ടുവന്ന് വെള്ളം കൊണ്ട് കഴുകണം. അഹ്റോനെ നീ വിശുദ്ധ വസ്ത്രങ്ങൾ അണിയിക്കുകയും അഭിഷേചിച്ച് ശുദ്ധീകരിക്കുകയും വേണം. അങ്ങനെ അവൻ പുരോഹിത പദവിയിൽ എന്നെ ശുശ്രൂഷിക്കട്ടെ. അവൻ്റെ പുത്രന്മാരെ കൊണ്ടുവന്ന് അങ്കികൾ അണിയിക്കണം. അവരുടെ പിതാവിനെ അഭിഷേചിച്ചതുപോലെ അവരെയും അഭിഷേകം ചെയ്യണം. പുരോഹിതരെന്ന നിലയിൽ അവർ എനിക്ക് ശുശ്രൂഷ ചെയ്യട്ടെ. അവരുടെ ഈ അഭിഷേകം അവരെ തലമുറകളിലൂടെ നിലനിൽക്കുന്ന നിത്യ പൗരോഹിത്യത്തിൽ ഭാഗഭാക്കുകളാക്കും. മോശ അപ്രകാരം പ്രവർത്തിച്ചു. കർത്താവ് തന്നോട് കൽപ്പിച്ചതെല്ലാം അവൻ അനുഷ്ഠിച്ചു. 2 കൂടാരം സ്ഥാപിക്കപ്പെട്ടു. മോശ കൂടാരമുയർത്തി, അതിൻ്റെ പാദകുടങ്ങൾ ഉറപ്പിച്ചു, പലകകൾ പിടിപ്പിച്ചു, അഴികൾ നിരത്തി, തൂണുകൾ നാട്ടി. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ കൂടാരത്തിൻ്റെ വിധാനമൊരുക്കി, വിരികൾ നിരത്തി. അവൻ ഉടമ്പടി പത്രികയെടുത്ത് പേടകത്തിൽ വച്ചു. തണ്ടുകൾ പേടകത്തോട് ഘടിപ്പിച്ചു. പേടകത്തിനു മീതെ കൃപാസനം സ്ഥാപിക്കുകയും ചെയ്തു. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ സാക്ഷിപേടകം കൂടാരത്തിനുള്ളിലേക്ക് കൊണ്ടുവന്നു. അത് തിരശീല കൊണ്ട് മറച്ചു. അവൻ സമാഗമ കൂടാരത്തിൽ ശ്രീകോവിലിൻ്റെ വടക്കുവശത്തായി യവനികയ്ക്ക് വെളിയിൽ മേശ സ്ഥാപിച്ചു. അതിന്മേൽ കർത്താവ് കൽപ്പിച്ചതുപോലെ അവിടുത്തെ മുൻപിൽ ക്രമപ്രകാരം അപ്പവും വെച്ചു. സമാഗമ കൂടാരത്തിൽ മേശയ്ക്കെതിരായി ശ്രീകോവിലിൻ്റെ തെക്കുവശത്ത് വിളക്കുകാൽ സ്ഥാപിച്ചു. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ കർത്താവിൻ്റെ മുൻപിൽ വിളക്കുകൾ വെച്ചു. സമാഗമ കൂടാരത്തിൽ തിരശീലയുടെ മുൻപിൽ ധൂപാർച്ചനയ്ക്കുള്ള സ്വർണപീഠം സ്ഥാപിച്ചു. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ അതിന്മേൽ പരിമളദ്രവ്യങ്ങൾ പുകച്ചു. കൂടാരത്തിൻ്റെ വാതിൽക്കൽ
തിരശീല തൂക്കിയിട്ടു. കർത്താവ് കൽപ്പിച്ചതുപോലെ സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ ദഹന ബലിപീഠം സ്ഥാപിക്കുകയും അതിന്മേൽ ദഹനബലിയും ധാന്യബലിയും അർപ്പിക്കുകയും ചെയ്തു. സമാഗമ കൂടാരത്തിനും ബലിപീഠത്തിനും മധ്യേ ക്ഷാളനപാത്രം വെച്ച് അതിൽ ക്ഷാളനത്തിനുള്ള വെള്ളമൊഴിച്ചു. ഈ വെള്ളം കൊണ്ട് മോശയും അഹറോനും അഹറോന്റെ പുത്രന്മാരും കൈകാലുകൾ കഴുകി. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അവർ സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കുമ്പോഴും ബലിപീഠത്തെ സമീപിക്കുമ്പോഴും ക്ഷാളനകർമ്മം അനുഷ്ഠിച്ചു പോന്നു. അവൻ കൂടാരത്തിനും ബലിപീഠത്തിനും ചുറ്റും അങ്കണമുണ്ടാക്കി. അങ്കണകവാടത്തിൽ യവനികയിട്ടു. അങ്ങനെ മോശ ജോലി ചെയ്തു തീർത്തു. കർത്താവിന്റെ സാന്നിധ്യം. അപ്പോൾ ഒരു മേഘം സമാഗമ കൂടാരത്തെ ആവരണം ചെയ്തു. കർത്താവിന്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞു നിന്നു. മോശയ്ക്ക് സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല, കാരണം മേഘം അതിനെ ആവരണം ചെയ്തിരുന്നു. കർത്താവിന്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. മേഘം കൂടാരത്തിൽ നിന്ന് ഉയരുമ്പോഴാണ് ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ടിരുന്നത്. മേഘം ഉയർന്നില്ലെങ്കിൽ അതുയരുന്ന ദിവസം വരെ അവർ പുറപ്പെട്ടിരുന്നില്ല. കർത്താവിന്റെ മേഘം പകൽ സമയത്ത് കൂടാരത്തിന് മുകളിൽ നിലകൊണ്ടിരുന്നു. രാത്രി സമയത്ത് മേഘത്തിൽ അഗ്നി ജ്വലിച്ചിരുന്നു. ഇസ്രായേൽ ജനം യാത്രയുടെ ഓരോ ഘട്ടത്തിലും ഇത് ദർശിച്ചു.